നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെജിറ്റേറിയൻസിനും കൂടി പറ്റിയൊരു സ്പെഷ്യൽ വിഭവമാണ് ചെയ്യാൻ പോണത്. ബട്ടർ നാനും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചനാ മസാലയും. ആദ്യം നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാനുള്ള മാവ് കുഴയ്ക്കാൻ നോക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കുഴയ്ക്കുക. 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതിന് ചുരുങ്ങിയതൊരു 3 മണിക്കൂർ നേരം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ചാട്ട് മസാലയുടെ കാര്യങ്ങൾ നോക്കാം. ചന മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളക്കടല വെള്ളത്തിൽ കുതിർത്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇടുക, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. അപ്പുറത്തെ ഗ്യാസ് കത്തിച്ചിട്ട് വീണ്ടും നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മല്ലി 1/4 കപ്പ് ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ജീരകവും 1/4 കപ്പ്, കുരുമുളക് മുഴുവൻ കുരുമുളക് 2 ടീസ്പൂൺ, പിന്നെ കരയാമ്പൂവും ഏലക്കായും ഒരു 4 എണ്ണം വീതം, പട്ട ഒരു 3-4 ചെറിയ കഷ്ണം, ജാതിപത്രി 2 എണ്ണം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാജീരകം 1 ടീസ്പൂൺ. സാജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ റസ്കിലൊക്കെ ഉണ്ടാവില്ലേ അത്. പെരുംജീരകം 1 ടീസ്പൂൺ. ഇത് നല്ലതുപോലെ മൂപ്പിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കസൂരിമേത്തി, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 10-15 ഉണക്കമുളക്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ചൂടാക്കി നല്ല മണം വരുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ കട്ടയോ തരിയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നമ്മൾ ആ മൂപ്പിച്ച സാധനങ്ങളെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളക്കടല നോക്കട്ടെ, ആ നല്ലോണം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 വലിയ സവാള കുനുകുനൂന്ന് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും വെളുത്തുള്ളി ഒരു 6 അല്ലി, 2 പച്ചമുളകും അത് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാവണ വരെ, ആ പച്ചമണം പോണ വരെ വഴറ്റണം. കളറ് ചെറിയ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം മണമൊക്കെ മാറി, പച്ചമണമൊക്കെ മാറി. ഇതിലേക്ക് 2 ഏലക്കയും 1 നുള്ള് ജീരകവും വീണ്ടും ചേർത്ത് കൊടുക്കണം. അതൊന്ന് ചൂടാവണതിനൊപ്പം നമ്മൾ പൊടിച്ച് വെച്ച മസാല 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കണം. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി, പഴുത്ത തക്കാളി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇതും ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സാവാൻ വേണ്ടിയിട്ട്, നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടല നമ്മൾ മാറ്റി വെക്കണം. ഇത് അവസാനം നമുക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി ഗ്രേവി ഒന്ന് ശരിയാക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് അല്ലേ നോക്കുക. ഒന്നും കൂടി തിളപ്പിക്കുക. നല്ലോണം കുറുകി ഗ്രേവിയൊക്കെ ഏകദേശം റെഡിയായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ, അത് നല്ലോണം പൊടിയാക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്യുക. ഇതും കൂടി ചേർക്കണോണ്ട് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. ഒന്നും കൂടി കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ നാൻ ഉണ്ടാക്കാൻ കുഴച്ച് വെച്ചത് 3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം.
അപ്പോൾ ടേബിൾ ടോപ്പ് നീറ്റാക്കിയിട്ടിട്ട് അവിടേക്ക് കുറച്ച് മൈദ തൂവിക്കൊടുക്കുക. ഇതിൽ വെച്ചിട്ട് ചപ്പാത്തി വരത്തണമെന്ന് വട്ടത്തിലാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ. കുറച്ച് ഓവൽ ഷേപ്പാണ് സാധാരണ നാനിനൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കുക. ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി കനം വേണം. ഇത് നമുക്ക് ഒരു തവ ചൂടാക്കി നമുക്ക് ചുട്ടെടുക്കാം. തവ നല്ല ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ബബിൾസ് വന്ന് തുടങ്ങി തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. നന്നായിട്ട് തന്നെ തടവി കൊടുക്കുക. ഒന്നും കൂടി മറിച്ചിടുക, അവിടെയും ബട്ടർ തടവി കൊടുക്കുക. ഇനി ബാക്കിയുള്ള കുഴച്ച് വെച്ച മാവുകൊണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ബട്ടർ നാനും ചന മസാലയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഏകദേശം 5 എണ്ണത്തോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.